അനുദിന വിശുദ്ധർ ജൂലൈ 9, വിശുദ്ധ വേറോനിക്ക ജൂലിയാനി. ഇറ്റലിയിലെ മെർക്കറ്റിലോ എന്ന പ്രദേശത്താണ് 1660 വിശുദ്ധ വേറോനിക്ക ജൂലിയാനി ജനിച്ചത്. ബാല്യം മുതൽ തന്നെ അവൾ ഈശോമിശിഹായുടെ പീഡാനുഭവങ്ങളിൽ അധിക ഭക്തി പ്രചരിപ്പിച്ചിരുന്നു. അവൾക്ക് 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരിക്കൽ വേദസാക്ഷികളെ അനുകരിച്ച് കൈകൾ അഗ്നിയിൽ വെച്ചു. മാംസം കരിയുന്ന ഗന്ധം കേട്ട് മാതാപിതാക്കൾ അവളുടെ പക്കലേക്ക് ഓടിയെത്തുന്നതുവരെ കരങ്ങൾ തീയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. വേറോനിക്ക യൗവനത്തിലേക്ക് പ്രവേശിച്ചതോടെ പിതാവ് അവൾക്ക് വേണ്ടി വിവാഹ ആലോചനകൾ ആരംഭിച്ചു. എന്നാൽ ഒരു കന്യാസ്ത്രീയാകണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. വേറോനിക്കയുടെ അഭിലാഷത്തിന് ആദ്യം പിതാവ് എതിരായിരുന്നുവെങ്കിലും അവസാനം മകളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പിടകൾ സഹിക്കാൻ അതിയായി ആഗ്രഹിച്ച വേറോനിക്കയെ ദിവ്യരക്ഷകൻ ഒരു മുൾമുടി ധരിപ്പിച്ചു. തലച്ചോറിൽ കടന്നു കയറിയാൽ എന്നതുപോലെ ആ മുൾമുടി അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. മുൾമുടിയുടെ മുള്ളുകൾ കൊടുണ്ടായ പാടുകളല്ലാതെ മറ്റൊന്നും തലയിൽ ദൃശ്യമായിരുന്നില്ല. ഒടുവിൽ കർത്താവിന് വേറോനിക്കയോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമെന്നോണം തന്റെ 5 തിരുമുറുകൾ വിശുദ്ധയിൽ പതിച്ചു. അപാരമായ ദൈവസ്നേഹത്തിൽ എരിഞ്ഞിരുന്ന പല അവസരങ്ങളിലും ക്രിസ്തുനാഥൻ കുരിശിൽ അനുഭവിച്ച മരണവേദനകളെ അവൾ സ്വശരീരത്തിൽ അനുഭവിച്ചിരുന്നു. വേദനയുടെ സമയങ്ങളിൽ വേറോനിക്കയുടെ ധ്യാന വിഷയം കുരിശായിരുന്നു. കുരിശ് മുഖാന്തരം എന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് അവൾ പല അവസരങ്ങളിൽ നിലവിളിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ നോവിസ് മിസ്ട്രസായും മഠാധിപയായും വേറോനിക്ക തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1727 ജൂലൈ 9 തീയതി 67-ാമത്തെ വയസ്സിൽ വേറോനിക്ക നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടു.